ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്പാനിങ് ട്രീ അൽഗോരിതം. സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടീസുകളും ഉള്ള ഒരു മിനിമൽ സബ് ഗ്രാഫ്, അതിനാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. നമ്മളെ ഗ്രാഫ് വെയ്റ്റഡ് ഗ്രാഫ് ആകുകയാണെങ്കിൽ ഓരോ എഡ്ജസിൻ്റെ കൂടെയും ഒരു വെയ്റ്റ് അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ വെയ്റ്റഡ് ഗ്രാഫിൽ നമ്മളൊരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്താൽ അതിൽ ആ സ്പാനിങ് ട്രീയിലെ ഓരോ ബ്രാഞ്ചസിൻ്റെയും വെയ്റ്റിൻ്റെ സം ആയിരിക്കും വെയ്റ്റ് ഓഫ് ദ സ്പാനിങ് ട്രീ. ഇനി ആ സ്പാനിങ് ട്രീയുടെ വെയ്റ്റ് തന്നെ ഏറ്റവും മിനിമം ആയിട്ട് കിട്ടുന്ന ഏത് സ്പാനിങ് ട്രീ ആണോ അതിനെയാണ് നമ്മൾ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെയ്റ്റഡ് ഗ്രാഫ്, അതിൽ എഡ്ജസിൻ്റെ കൂടെ വെയ്റ്റ്സ് ഉണ്ട്, അതിൽ നമ്മളൊരു സ്പാനിങ് ട്രീ കൺസിഡർ ചെയ്യുന്നു. ഇനി ആ സ്പാനിങ് ട്രീയിലെ എഡ്ജസിൻ്റെ വെയ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം കിട്ടുന്ന ഏത് സ്പാനിങ് ട്രീ ആണോ അതിനെയാണ് നമ്മൾ മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. നമ്മളിനി മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അൽഗോരിതമാണ് പ്രിൻസ് അൽഗോരിതം. ഫൈവ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഐസൊലേറ്റഡ് വെർട്ടീസസ് വരയ്ക്കുക. ഗ്രാഫിൽ എത്ര വെർട്ടീസ് ഉണ്ടോ അത്രയും ഐസൊലേറ്റഡ് വെർട്ടീസസ്, വി വൺ വി ടു എക്സെട്ര ടു വി എൻ. അഞ്ച് വെർട്ടീസ് ഉണ്ടെങ്കിൽ അഞ്ച് വെർട്ടീസാണ് നമ്മുടെ ഗ്രാഫിലുള്ളതെങ്കിൽ നമ്മൾ ആദ്യം അഞ്ച് വെർട്ടെക്സിനെയും അതുപോലെ തന്നെ വരയ്ക്കുക. എല്ലാം ഐസൊലേറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു എഡ്ജും ഇല്ല, എല്ലാ വെർട്ടെക്സും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഈ സെക്കൻഡ് സ്റ്റെപ്പ്, ടാബുലേറ്റ് ദ ഗിവൺ വെയ്റ്റ്സ് ഓഫ് എഡ്ജസ് ഓഫ് ജി ഇൻ ആൻ എൻ ബൈ എൻ ടേബിൾ അല്ലെങ്കിൽ എൻ ബൈ എൻ മെട്രിക്സ്. നമ്മൾ എൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എൻ ബൈ എൻ മെട്രിക്സിനുള്ളിലെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോ എഡ്ജിൻ്റെയും വെയ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അത് നമുക്ക് സിമെട്രിക് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ വി വൺ ടു വി ടു ഉള്ള വെയ്റ്റ് തന്നെയായിരിക്കും വി ടു ടു വി വണ്ണിലേക്കുള്ള വെയ്റ്റ്. അപ്പോൾ നമ്മുടെ ടേബിളിൽ ഡയഗണലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ ഹാഫിലുള്ളതും ലോവർ ഹാഫിലുള്ളതും ഓൾമോസ്റ്റ് കോപ്പീസ് ആയിരിക്കും. അപ്പോൾ വി വൺ ടു വി ടുവിൻ്റെ വെയ്റ്റ് തന്നെയാണ് വി ടു ടു വി വണ്ടി. അപ്പോൾ ഈ എൻട്രീസ് അല്ല ടേബിള് അല്ല മെട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. പിന്നെ ഡയഗണൽ റോസ് എം ഡി ആയിരിക്കും. ഇനി നമ്മൾക്ക് ഗ്രാഫിൽ ഇല്ലാത്ത എഡ്ജസ് വരുമല്ലോ. ഇപ്പോൾ വി ടു ടു വി ത്രീ എഡ്ജൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ടേബിളിനുള്ളിലെ വാല്യൂ ഒരു വലിയ വാല്യൂ ലാർജ് വാല്യൂസെ ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ്. സെറ്റ് ദ വെയ്റ്റ്സ് ഓഫ് നോൺ എക്സിസ്റ്റൻ്റ് എഡ്ജസ് ആസ് വെരി ലാർജ് ഓർ ഇൻഫിനിറ്റി. ഇപ്പോൾ ഇത്ര ആയപ്പോൾ ടേബിൾ കൺസ്ട്രക്റ്റഡ് ആയി അല്ലെങ്കിൽ മെട്രിക്സ് കൺസ്ട്രക്റ്റഡ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു വെർട്ടെക്സ് എടുത്ത് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വി വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് കണക്ട് ഇറ്റ് ടു ഇറ്റ്സ് നെയറസ്റ്റ് നെയ്ബർ ദേ വി കെ. അപ്പോൾ ആദ്യം വി വൺ എന്ന് പറഞ്ഞ വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യും. ഇനി അതിൻ്റെ നിയറസ്റ്റ് നെയ്ബറിനെ ഐഡൻറ്റിഫൈ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ നിയറസ്റ്റ് നെയ്ബറിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ മെട്രിക്സ് നോക്കുക. അപ്പോൾ ഈ മെട്രിക്സിൽ റോ വൺ വി വൺ ആണല്ലോ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ റോ വൺ നോക്കുക. അതിൽ റോ വണ്ണിലെ ഏറ്റവും സ്മോളസ്റ്റ് വെയ്റ്റ് ഉള്ള നെയ്ബർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ആഡ് നെയ്ബറിനെ നമ്മൾ വി കെ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് വി വണ്ണിൻ്റെ ക്ലോസസ്റ്റ് നെയ്ബറായിട്ട് വി കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ടേബിളിലെ വി വണ്ണിൻ്റെ റോ നോക്കുക. അതിൽ ഏറ്റവും കുറവ് വെയ്റ്റ് വരുന്ന ഏത് വെർട്ടെക്സ് ആണോ അതിനെ വി കെ ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഈ ഫിഫ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ വി വണ്ണിനെയും വി കെയും നമ്മൾ ഒരു സബ് ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് വി വൺ വി കെ എന്ന് പറഞ്ഞ സബ് ഗ്രാഫിൻ്റെ ക്ലോസസ്റ്റ് നെയ്ബറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ആ ക്ലോസസ്റ്റ് നെയ്ബർ വി ഐ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ വി ഐ നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ വി വൺ വി കെയുടെ ക്ലോസസ്റ്റ് നെയ്ബറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കേണ്ടത് വി വണ്ണിൻ്റെ റോ നോക്കുക, വി കെയുടെ റോ നോക്കുക. അതായത് വൺ എന്ന് പറഞ്ഞ റോയും കെ എന്ന് പറഞ്ഞ റോയും കൺസിഡർ ചെയ്യുക. ഇനി അതിൽ മിനിമം വെയിറ്റ് വരുന്ന നെക്സ്റ്റ് നെയ്ബർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് വി ഐ. അപ്പോൾ സ്മോളസ്റ്റ് എൻട്രി എമംഗ് ഓൾ എൻട്രീസ് ഇൻ റോ വൺ ആൻഡ് കെ. അപ്പോൾ വൺ റോയും കെ എന്ന് പറഞ്ഞ റോയും നോക്കി അതിൽ ഏറ്റവും മിനിമം വരുന്ന വെയിറ്റ് ഉള്ള ഏത് വെർട്ടെക്സ് ആണോ അതായിരിക്കും ഈ ബി ഐ ആയിട്ടൊന്ന് ചൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ് പിന്നെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നെക്സ്റ്റ് സബ് ഗ്രാഫിൽ എന്തൊക്കെയാവും? വി വൺ ഉണ്ട്, വി കെ ഉണ്ട്, വി ഐ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് വെർട്ടെക്സ് ഉള്ളതാണ് അടുത്ത സബ് ഗ്രാഫ്. ഇനി ഇതിൻ്റെ ക്ലോസസ്റ്റ് നെയ്ബറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേബിളിലെ വൺ കെ ഐ എന്ന് പറഞ്ഞ മൂന്ന് റോയും നോക്കുക. അതിൽ മിനിമം വെയിറ്റ് ഉള്ള ഏത് നെയ്ബറാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അൺടിൽ ഓൾ എൻ വെർട്ടീസസ് ഹാവ് ബീൻ കണക്റ്റഡ് ബൈ എൻ മൈനസ് വൺ എഡ്ജസ്. അപ്പോൾ എല്ലാ വെർട്ടെക്സുകളെയും നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വെർട്ടെക്സും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എൻ മൈനസ് വൺ എഡ്ജസ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര എഡ്ജസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം. വി വൺ, വി ടു, വി ത്രീ, വി ഫോർ, വി ഫൈവ് ആൻഡ് വി സിക്സ് എഡ്ജസ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വെയ്റ്റ് ടേബിൾ അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലെ വാല്യൂസ് നമ്മൾ എഡ്ജസിൻ്റെ വെയ്റ്റ്സ് ആണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വി വൺ ടു വി സിക്സ് വരെയാണ് വെർട്ടീസുകൾ ഉള്ളത്. അപ്പോൾ ടേബിള് സിക്സ് ബൈ സിക്സ്,
ഇവിടെയും വി വൺ ടു വി സിക്സ് ഉണ്ട്, ഇവിടെയും വി വൺ ടു വി സിക്സ് ഉണ്ട്. സിക്സ് ബൈ സിക്സ് ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനുള്ളിലെ എൻട്രീസ് നോക്കിയാൽ, ഡയഗണൽ എൻട്രീസ് നോക്കിയാണല്ലോ, എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. ഇനി ബാക്കി നമ്പേഴ്സ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ ഗ്രാഫിലെ ഓരോ എഡ്ജസിൻ്റെയും വെയിറ്റ് നോക്കിയിട്ടായിരിക്കും. ഈ ഫസ്റ്റ് റോ മാത്രം പറയാം, വി വൺ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ വി വണ്ണിൽ നിന്ന് വി ടുവിലേക്കുള്ള എഡ്ജ് ചെയ്ത് അതിൻ്റെ വെയിറ്റ് ടെൻ. അപ്പോൾ വി വൺ ടു വി ടു ടെൻ. അപ്പോൾ ഇത് വി വൺ ടു വി ടു ടെൻ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, വി ടുവിൽ നിന്ന് വി വണ്ണിലേക്കുള്ളതും സെയിം തന്നെയായിരിക്കും. അപ്പോൾ വി ടു ടു വി വൺ എന്ന് പറയുന്നത് എന്താണ്, ഇസ് ഓൾസോ ടെൻ. നെക്സ്റ്റ് വി വൺ ടു വി ത്രീ നോക്കുക. അപ്പോൾ വി വണ്ണിൽ നിന്ന് വി ത്രീയിലേക്കുള്ളത് സിക്സ്റ്റീൻ, അപ്പോൾ ആ സിക്സ്റ്റീനോട് മാർക്ക് ചെയ്തു. അതുപോലെ വി ത്രീ ടു വി വൺ എന്തായിരിക്കും, സിക്സ്റ്റീൻ ആയിരിക്കും. അതുപോലെ വി വൺ ടു വി ഫോർ ലെവൻ ആണ്, അത് മാർക്ക് ചെയ്തു. അതുപോലെ വി ഫോർ ടു വി വണ്ണും ലെവൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വാല്യൂസിനെ ഫില്ല് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ വി ടു ടു വി ഫോറും വി ഫൈവും, വി ടു അനുസരിച്ച് ഇതാണ് വി ടു. വി ടുവിൽ നിന്ന് ഈ വി ഫോറിലേക്കും ഈ വി ഫൈവിലേക്കും അഡ്ജസ്റ്റ് ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഇൻഫിനിറ്റി അല്ലെങ്കിൽ സം ലാസ്റ്റ് വാല്യൂ സെറ്റ് ചെയ്ത് ടേബിളിനെ ഇൻഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ടേബിളിനെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വെർട്ടെക്സും എടുക്കുക, ഓരോ കറസ്പോണ്ടിങ് ആയുള്ള അഡ്ജസൻ വെർട്ടീസിൽ എടുക്കുക. എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ വെയിറ്റ്, എഡ്ജ് ഇല്ലെങ്കിൽ അവിടെ ഇൻഫിനിറ്റി. ഇനി നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാഫിലെ സിക്സ് വെർട്ടീസും ട്വൽവ് എഡ്ജസും ആണ് ഉള്ളത്. അപ്പോൾ വി വൺ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വി വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നെക്സ്റ്റ് വി വണ്ണിൻ്റെ ക്ലോസസ്റ്റ് നെയ്ബറിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ വി വണ്ണിൻ്റെ ക്ലോസസ്റ്റ് നെയ്ബർ എന്ന് വെച്ചാൽ വി വണ്ണിൻ്റെ റോ നോക്കുക. അപ്പോൾ വി വണ്ണിൻ്റെ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് റോ ആണ്. ഈ ഫസ്റ്റ് റോ നോക്കിയിട്ട് നമ്മൾ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് വെയിറ്റ് ഉള്ള ഏതാണ് നിയറസ്റ്റ് നെയ്ബേഴ്സ് നോക്കുക. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ വി ടുവിനും സ്മോളസ്റ്റ് ആണ്, വി ഫൈവിനും സ്മോളസ്റ്റ് ആണ്. അപ്പോൾ വി വൺ വി ടു ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വി വൺ വി ഫൈവ് ചൂസ് ചെയ്യാം, ഇതിൽ ഏതൊരു ഒരെണ്ണത്തിന് ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വി വൺ വി ഫൈവ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വി വൺ വി ഫൈവിനെ നമ്മൾ സ്പാനിംഗ് ട്രീയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ടെൻ ആയിരുന്നു, അത് നമ്മൾ ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ വി വണ്ണും കിട്ടി, വി ഫൈവും കിട്ടി. സോ വി വൺ വി ഫൈവ് നമ്മൾ സ്പാനിംഗ് ട്രീയിലേക്ക് ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, എക്സാമിൻ ഓൾ എൻട്രീസ് ഇൻ റോസ് വൺ ആൻഡ് ഫൈവ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വണ്ണും ഫൈവും ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ടേബിളിൽ നോക്കേണ്ടത് വണ്ണിൻ്റെ റോ നോക്കുക, ഫൈവിൻ്റെ റോ നോക്കുക. അപ്പോൾ വൺ ഫൈവ് റോസിൽ ഏറ്റവും മിനിമം വെയിറ്റ് വരുന്ന ആരാണോ അതിനാണ് നെക്സ്റ്റ് ക്ലോസസ്റ്റ് നെയ്ബറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ വി വണ്ണിൻ്റെ അകത്ത് ടെന്നും മുകളിലേക്കുള്ള വാല്യൂസ് തോന്നും. വി ഫൈവ് നോക്കിയാൽ ഇതിനകത്ത് എയ്റ്റും ഉണ്ട് നയനും ഉണ്ട്. അപ്പോൾ അതിൽ ലോവസ്റ്റ് ഏതാണ്, എയ്റ്റ് ആണ്. അപ്പോൾ വി ഫോറിന് നമ്മൾ നെക്സ്റ്റ് നെയ്ബറായിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ വി ഫൈവ് ടു വി ഫോർ, അപ്പോൾ വി ഫോർ നെക്സ്റ്റ് നെയ്ബറായി. വി ഫൈവ് ടു വി ഫോർ എത്രയായിരുന്നു വെയിറ്റ്, വി ഫൈവ് ടു വി ഫോർ നമുക്ക് എയ്റ്റ് ആണ് ഇവിടെ വാല്യൂ ടേബിളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സ്പാനിംഗ് ട്രീയിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ വി വൺ കിട്ടി, വി ഫൈവ് കിട്ടി, പിന്നെ വണ്ണിൻ്റെയും ഫൈവ് റോസിൻ്റെയും നമ്മൾ ഈ സ്മോളസ്റ്റ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ എയ്റ്റ് ആണ് കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് നെയ്ബറായിട്ട് വി ഫോറിനെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ വി വൺ വി ഫൈവ് വി ഫോർ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, വൺ ഫൈവ് ഫോർ ഇതിനെ ഒരു സബ് ഗ്രാഫാക്കി കിട്ടി. ഈ മൂന്നെണ്ണത്തിൻ്റെയും ക്ലോസസ്റ്റ് നെയ്ബറിനെ ആയിരിക്കണം നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടേബിളിൽ വൺ ഫോർ ഫൈവ് ഈ മൂന്ന് റോസിലെ ഏറ്റവും മിനിമം വാല്യൂ വരുന്ന അല്ലെങ്കിൽ മിനിമം വെയിറ്റ് വരുന്ന നെക്സ്റ്റ് നെയ്ബർ ഏതാണ് ആയിരിക്കുന്നത്. അപ്പോൾ വി വണ്ണിൽ നമ്മൾ നോക്കിയാൽ അറിയാം ടെന്നിന് മുകളിലേക്കാണ്. ഇനി വി ഫോറിൽ സെവൻ ഉണ്ട്, എയ്റ്റ് ഉണ്ട്, സെവൻ ഉണ്ട്. വി ഫൈവിൽ എയ്റ്റും നയനും ടെന്നും ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് വരുന്ന എവിടെയാണ്, വി ഫോറിലാണ് വരുന്നത്. ഇനി വി ഫോറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ത്രീ ഉണ്ട്, ഇവിടെ ഒരു ത്രീ, ഇവിടെ ഒരു സെവൻ ഉണ്ട്, ഇവിടെ ഒരു സെവൻ ഉണ്ട്. ഒന്ന് അറ്റ് മീൻസ് ഒന്ന് വി ത്രീ എന്ന് പറഞ്ഞ വെർട്ടെക്സ്, ഒന്ന് വി സിക്സ് എന്ന് പറഞ്ഞ വെർട്ടെക്സ്. അപ്പോൾ ഏത് വി ത്രീ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വി സിക്സ് ചൂസ് ചെയ്യാം. അപ്പോൾ വി ത്രീ ഓർ വി സിക്സ് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ വി സിക്സ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. സോ ആ എഡ്ജ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഏതായിരിക്കും എഡ്ജ്, ഈ എഡ്ജാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഫോർ വി സിക്സ് സെവൻ വെയിറ്റ് ഉള്ള എഡ്ജ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് ഈ കാണിച്ചേക്കുന്നത്, വി ഫോറിൽ നിന്ന് വി സിക്സിലേക്ക് സെവൻ എന്ന് പറഞ്ഞ വെയിറ്റ്. അപ്പോൾ ഇത്ര ആയപ്പോൾ നാല് വെർട്ടെക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് വൺ ടു ത്രീ ആഡ് ചെയ്തിട്ടില്ല, ഫോർ ഫൈവ് സിക്സ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടേബിളിലെ വൺ ഫോർ ഫൈവ് സിക്സ് ഈ നാല് റോസ് നോക്കുക. അതിൽ നിന്ന് മിനിമം വാല്യൂ വരുന്ന അല്ലെങ്കിൽ മിനിമം വെയിറ്റ് വരുന്ന നെയ്ബറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ വണ്ണ് ഫോർ ഫൈവ് സിക്സ് ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ണിലെ വാല്യൂ ഞാൻ പറഞ്ഞു നേരത്തെ ടെന്നും മുകളിലേക്കാണ്. വി സിക്സിലെ വാല്യൂസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഫൈവിലെ വാല്യൂസും നോക്കി, ഫോറിലെ വാല്യൂസും നോക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് സ്മോളസ്റ്റ് ഏതാണ് കിട്ടുക, അതെ ഈ സെവൻ നമ്മൾ ഉപയോഗിച്ചു. ഈ സെവൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ടാണ്, വി ഫോർ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ എന്താണ്, നെക്സ്റ്റ് ലോവസ്റ്റ് സെവൻ ഇതാണ്. അപ്പോൾ ഇത് ഏത് വെർട്ടെക്സിൻ്റെ ആണ്, വി ത്രീ. അപ്പോൾ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തത് വി വൺ എന്ന് പറഞ്ഞ റോയെ, വി ഫോർ എന്ന് പറഞ്ഞ റോയെ, വി ഫൈവ് വി സിക്സ് അതിലെ ലോവസ്റ്റ് വാല്യൂ. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ലാത്തതിനെ വേണം കൺസിഡർ ചെയ്യാം. അപ്പോൾ
സെവൻ മൂന്നിടത്ത് വരുന്നുണ്ട്. ബി സിക്സ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു, ബി ഫോർ നമ്മൾ ആഡ് ചെയ്തു, ആഡ് ചെയ്തിട്ടില്ലാത്ത ഏതേ ഉള്ളൂ ബി ത്രീ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബി ത്രീ നെക്സ്റ്റ് എഡ്ജ് ആയിട്ട് ആഡ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ബി ഫോർ ടു ബി ത്രീ വിത്ത് വെയ്റ്റ് സെവൻ. അതാണ് നെക്സ്റ്റ് നമ്മൾ സ്പാനിംഗ് ട്രീയിലേക്ക് ആഡ് ചെയ്യുന്നത്, ബി ഫോർ ടു ബി ത്രീ വിത്ത് എഡ്ജ് വെയ്റ്റ് സെവൻ. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും വൺ ആയി, ത്രീ ആയി, ഫോർ ആയി, ഫൈവ് ആയി, സിക്സ് ആയി. ഇനി ലാസ്റ്റ് എന്താണുള്ള ബി ടു കൂടി നമുക്ക് ആഡ് ചെയ്യണം. ബി ടു ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബി ടു മിനിമം വെയിറ്റിൽ കണക്ട് ചെയ്യുന്ന ആരാണെന്ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടേബിളിൽ നമ്മൾ നോക്കേണ്ടത് വൺ ത്രീ ഫോർ ഫൈവ് സിക്സ്, ഇത്ര സാധനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വൺ ത്രീ ഫോർ ഫൈവ് സിക്സ്, വൺ ത്രീ ഫോർ ഫൈവ് സിക്സ്. ഇതിൽ നെക്സ്റ്റ് മിനിമം വാല്യൂ നോക്കാം, എവിടെയായിരിക്കും നമുക്ക് മിനിമം കിട്ടുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബി ടു മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. സെവനും എയ്റ്റും ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഈ വെർട്ടീസുകളെല്ലാം ഓൾറെഡി സ്പാനിംഗ് ട്രീയിലുണ്ട്. ഇനി ആഡ് ചെയ്തിട്ടില്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ, ബി ടു മാത്രമേ ഉള്ളൂ. ബി ടുവിന് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മിനിമം എന്താണ് വാല്യൂ ഉള്ളത് നമ്മുടെ കയ്യിൽ, ഈ നയൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ബി ത്രീ ടു ബി ടു വിത്ത് വെയ്റ്റ് നയൻ, ഇതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ സ്പാനിംഗ് ട്രീ കംപ്ലീറ്റ് ആയി. അതാണ് ബി ടു ടു ബി ത്രീ വിത്ത് വെയ്റ്റ് നയൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ മിനിമം സ്പാനിംഗ് ട്രീ. അപ്പോൾ ഈ കിട്ടിയതിൻ്റെ വെയ്റ്റിൻ്റെ സം അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് ടെൻ പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് സെവൻ പ്ലസ് നയൻ. അപ്പോൾ ദിസ് ഈസ് ദ മിനിമം വെയ്റ്റ് ഓഫ് ദ സ്പാനിംഗ് ട്രീ. അപ്പോൾ 41 എന്നാണ് വാല്യൂ. ദിസ് ഈസ് അൽഗോരിതം ഫോർ ഫൈൻഡിങ് ദ മിനിമം സ്പാനിംഗ് ട്രീ.